ഗുജറാത്തിൽ കോൺഗ്രസിന്റെ തകർച്ച കണ്ട് സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും അമ്പരപ്പാണ്. എന്നാൽ മറ്റുള്ളവർക്ക് അതിലൊരു അമ്പരപ്പുമില്ല. കാരണം ഈ തകർച്ച പ്രതീക്ഷിച്ചതായിരുന്നു. നിശബ്ദരായിട്ടാണ് പ്രചാരണം നടത്തുന്നതെന്ന് കോൺഗ്രസ് ഗുജറാത്തിൽ ആവർത്തിച്ചിരുന്നു. എന്നാൽ നിശബ്ദരായി വോട്ടർമാർ അവരെ കൈവിട്ടു. സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല ദേശീയ നേതൃത്വത്തിനും ഈ തോൽവിയിൽ പങ്കാളിത്തമുണ്ട്. പുതിയ അധ്യക്ഷൻ വന്നതുകൊണ്ട് എല്ലാം മാറുമെന്ന് കരുതിയ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അതിനു പുറമെ ഭാരത് ജോഡോ യാത്രയ്ക്കും വീഴ്ചയിൽ പങ്കുണ്ട്. കോൺഗ്രസിൻ്റെ തോൽവിക്കുള്ള മൂന്ന് കാരണങ്ങളിലൊന്ന് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് ശരിക്കും ബി ജെ പിയെ വിറപ്പിച്ചിരുന്നു. 100-ൽ താഴെ സീറ്റിലേക്ക് ബി ജെ പിയെ വീഴ്ത്തിയിരുന്നു. അധികാരം പിടിക്കുമെന്ന തോന്നൽ അവസാന നിമിഷം വരെ കോൺഗ്രസ് തോന്നിപ്പിച്ചിരുന്നു. നഗര വോട്ടുകൾ കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ബി ജെ പി. ഗുജറാത്തിൽ കോൺഗ്രസിന് ഒരു മുഖമില്ലെന്ന ഓർമ്മ നേതൃത്വത്തിന് ഒട്ടുമുണ്ടായിരുന്നില്ല. ബി ജെ പിക്ക് നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളും അവരുടെ മുഖമായിട്ടുണ്ട്. എന്നാൽ ഗുജറാത്തിൽ അങ്ങനൊരു മുഖം കോൺഗ്രസിനില്ല. സംഘടനയാണെങ്കിൽ ദുർബലവുമാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു. എന്നാൽ രാഹുൽ പ്രചാരണത്തിനിറങ്ങിയില്ല. കഴിഞ്ഞ തവണ രാഹുലിൻ്റെ പ്രചാരണമായിരുന്നു കോൺഗ്രസിനെ വിജയത്തിൻ്റെ വക്കിൽ വരെ എത്തിച്ചത്. ജനങ്ങൾ ആവേശത്തോടെ രാഹുലിൻ്റെ പ്രചാരണത്തെ 2017-ൽ സ്വീകരിച്ചിരുന്നു. ഇത്തവണ ഭാരത് ജോഡോ യാത്രയുടെ പേരിൽ രാഹുൽ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നു. ഒരു തവണ മാത്രം ഗുജറാത്തിലെത്തി. ഇതോടെ ഗൗരവമില്ലാത്ത രാഷ്ട്രീയക്കാരനെന്ന വെളിപ്പേര് അർഹിക്കുന്നതാണെന്ന് രാഹുൽ തെളിയിച്ചു കൊടുത്തു. ജനങ്ങൾക്ക് കോൺഗ്രസ് ഒരു ഓപ്ഷനേ അല്ല എന്ന ബോധ്യത്തിൽ നിന്ന് കൂട്ടത്തോടെ ബി ജെ പിക്ക് വോട്ടുകൾ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കൊണ്ട് എന്തെങ്കിലും മെച്ചം ഇത്തവണയുണ്ടായോ? ഈ യാത്ര ഗുജറാത്തിൽ മാത്രമല്ല ഹിമാചലിലും യാതൊരു സ്വാധീനവും ചെലുത്തിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഹിമാചലിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിക്കില്ലെന്നും മനസ്സിലായിരിക്കുകയാണ്. ഇതോടെ യാത്ര നിർത്തിവെക്കാമായിരുന്നു എന്ന സന്ദേശമാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് യാതൊരു സ്വാധീനവും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലില്ലെന്നും തുറന്നു കാണിക്കപ്പെട്ടു. രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുഖമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നീ വിഷയങ്ങളിൽ കൃത്യമായി അവതരിപ്പിക്കാൻ ജനങ്ങൾ കുറച്ചെങ്കിലും വിശ്വസിക്കുന്ന ഒരു നേതാവ് വേണം. ഗുജറാത്തിൽ അങ്ങനൊരു നേതാവാണ് കോൺഗ്രസിനെ ഇല്ലാതിരുന്നത്. എന്തുകൊണ്ട് രാഹുൽ വന്നില്ലെന്ന ചോദ്യമാണ് ഇതോടെ പ്രസക്തമാവുന്നത്. രാഹുൽ വന്നിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് പിടിച്ചെടുക്കാനും ബി ജെ പിയുടെ സീറ്റുകൾ കുറയ്ക്കാനും കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. ഗ്രാമീണ മേഖല കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു. രാഹുലിൻ്റെ രാഷ്ട്രീയ അബദ്ധമായിരുന്നു ഇവിടേക്ക് പ്രചാരണത്തിന് എത്താതിരുന്നത്. മോദി പ്രഭാവം കുറവുള്ള ഇടങ്ങളായിരുന്നു ഗുജറാത്തിലെ ഗ്രാമീണ മേഖല. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലർക്കും വികസനം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കോൺഗ്രസിനെ മാറ്റാൻ വോട്ടർമാരെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ രാഹുലിൻ്റെ തുടർച്ചയായ പര്യടനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു. രാഹുൽ ഒരിക്കൽ കൂടി രാഷ്ട്രീയ തന്ത്രമാണ് മറന്നിരിക്കുന്നത്. അദ്ദേഹത്തെ റീബ്രാൻഡ് ചെയ്യാനുള്ള കോൺഗ്രസ് നീക്കങ്ങളുമാണ് പൊളിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.